പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനിയാണ് ഒല ഇലക്ട്രിക്. അവരുടെ തന്നെ പുതിയ ഒരു സ്കൂട്ടറാണ് ഒല എസ് വൺ എയർ. ഇതിപ്പോൾ മാർക്കറ്റിൽ ഉടൻ തന്നെ പുറത്തിറങ്ങുന്നതാണ്, ബുക്കിംഗ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മൂന്ന് റേഞ്ചിലാണ് ഒല എസ് വൺ എയർ തരുന്നത്. ഒരുപാട് പരാതികൾ പരിഹരിച്ചുകൊണ്ട് സാധാരണ ഒരു സ്കൂട്ടറിൻ്റെ രീതിയിലാണ് ഒല എസ് വൺ എയർ പുറത്തിറക്കിയിരിക്കുന്നത്. എസ് വൺ എയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ നമ്മൾ കാലുവയ്ക്കുന്ന, അതായത് റൈഡർ കാലുവയ്ക്കുന്ന സ്ഥലം ഫ്ലാറ്റാണ്. എസ് വൺ പ്രോയിലൊക്കെ അതിലൊരു ഹമ്പ് ഉണ്ടായിരുന്നു, അത് മുൻപിൽ സാധനങ്ങൾ വയ്ക്കുന്നതിന് വളരെയധികം പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സാധാരണ ആക്ടിവയിലുള്ളതുപോലെ പരന്ന ഒരു പ്രതലമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ യാത്ര ചെയ്യുന്ന, ബാക്കിലിരുന്ന് യാത്ര ചെയ്യുന്നവർക്കുള്ള ബാക്ക് സപ്പോർട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഡ്യുവൽ സസ്പെൻഷനാണ്. ഇത് ഫ്രണ്ട് സസ്പെൻഷനെക്കുറിച്ച് വളരെയധികം പരാതികൾ ഉയർന്നിട്ടുണ്ട്. പൊട്ടിത്തെറിക്കുന്നു, പൊട്ടി വീഴുന്നു, ആക്സിഡൻറ്റ് പറ്റി എന്നുള്ള ഒരുപാട് പരാതികൾ കേട്ടതിന് ശേഷമാണ് എസ് വൺ എയറിൽ ഡ്യുവൽ ഫ്രണ്ട് സസ്പെൻഷനുമായിട്ട് വരുന്നത്. ബാക്കിലും ഡ്യുവൽ സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. അത് എസ് വൺ പ്രോയിലൊക്കെ സിംഗിൾ സസ്പെൻഷനാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരുന്നത്. ഇനി ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ സാധാരണ എസ് വൺ പ്രോയിൽ നിന്ന് വ്യത്യസ്തമായി അല്പം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റേഞ്ച് 85 കിലോമീറ്ററാണ് ഏറ്റവും കുറഞ്ഞ റേഞ്ച്. മൂന്ന് വേരിയൻറ്റിലാണ് ഇറങ്ങുന്നത്. 85 കിലോമീറ്റർ കുറഞ്ഞ വേരിയൻറ്റിന് കിട്ടും. ടോപ്പ് സ്പീഡ് 85 കിലോമീറ്ററാണ്. ഇതിൻ്റെ മോട്ടോറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 4.5 കിലോ വാട്ട് പീക്ക് പവർ സ്പീഡാണ് തരുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് സാധാരണ എസ് വൺ പ്രോയിലുള്ളതുപോലുള്ളൊക്കെ ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്തും നൽകിയിരിക്കുന്നത്. ഈ ഡിസ്പ്ലേക്ക് ഏകദേശം 3 GB റാം ഉണ്ട്. 2.2 GHz 8-core പ്രോസസ്സറും നൽകിയിട്ടുണ്ട്. ഇതിൽ എസ് വൺ പ്രോയിൽ നൽകാത്ത ഒരു സംവിധാനം കൂടി ഇതിനകത്ത് നൽകി, GPS സംവിധാനം കൂടി ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോണിൽ സംസാരിക്കാം, അതുപോലെ ഓഫീസിലോ വീട്ടിലോ ഇരുന്ന് ഇതിൻ്റെ ബാറ്ററി ലെവൽ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. ഒല ഇലക്ട്രിക് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സ്കൂട്ടറിൻ്റെ അടുത്തെത്തിയാൽ ഇത് ലോക്ക് ചെയ്യുന്നതിനും അൺലോക്ക് ചെയ്യുന്നതിനും ഇതിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യുന്നതിനുമൊക്കെ സാധിക്കും. അത് അതിൻ്റെ റേഞ്ചിനകത്ത് നിന്നാൽ മാത്രമേ സാധിക്കൂ. ഓഫീസിനകത്തിരുന്നു കൊണ്ട് നമുക്ക് അതിൻ്റെ ബൂട്ട് തുറക്കുന്നതിനോ അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിനോ ഒന്നും സാധിക്കില്ല. ഇനി ഇത് മൂന്ന് റേഞ്ചിലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ 2 കിലോവാട്ടിൻ്റെയും 3 കിലോവാട്ടിൻ്റെയും 4 കിലോവാട്ടിൻ്റെയും റേഞ്ചിലാണ് എസ് വൺ എയർ പുറത്തിറങ്ങുന്നത്. അതിൽ എല്ലാത്തിനും കൂടി ടോപ്പ് സ്പീഡ് തരുന്നത് 85 കിലോമീറ്റർ സ്പീഡാണ് തരുന്നത്. അതിൻ്റെ മോട്ടോർ പവർ എന്ന് പറയുന്നത് 4.5 കിലോവാട്ടാണ് എല്ലാ വേരിയൻറ്റിലും. ഈ ബാറ്ററി കപ്പാസിറ്റി 2 കിലോവാട്ട് ഉള്ളതിന് ഏകദേശം അതിൻ്റെ വെയ്റ്റ് 99 കിലോയാണ്. 3 കിലോവാട്ടിന് 103 കിലോയും 4 കിലോവാട്ടിന് 107 കിലോയുമാണ് തരുന്നത്. ഇതിൻ്റെ ബൂട്ട് സ്പേസ്, അതായത് നമുക്ക് സാധനങ്ങൾ വയ്ക്കാവുന്ന സീറ്റിനടിയിലുള്ള സ്പേസ് 34 ലിറ്ററാണ്. കളറ് ഏകദേശം 5 എണ്ണം വരുന്നുണ്ട്. നീല, കറുപ്പ്, ഗ്രേ, ചുവപ്പ്, പിന്നെ വെള്ളയും. ബാക്കിയുള്ള സംവിധാനങ്ങൾ, അതായത് നമ്മൾ എസ് വൺ പ്രോയിലുള്ളതുപോലുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസും മറ്റുള്ള കാര്യങ്ങളും കാശ് കൊടുത്ത് നമുക്ക് വാങ്ങാവുന്നതാണ്. എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കുമ്പോൾ 60,000 കിലോമീറ്റർ 5 വർഷത്തേക്ക് കിട്ടും. അല്ലാതെ അവർ 3 വർഷത്തെ വാറണ്ടി നൽകുന്നുണ്ട്. അതുപോലെ ഓൺലൈനായിട്ടാണ് പൈസ അടയ്ക്കേണ്ടത്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കാർഡ് വെച്ച് അടയ്ക്കാവുന്നതാണ്. അതിനുള്ള സംവിധാനം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ EMI ആയിട്ടും നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് നടത്താം. അതിന് കുറേ ബാങ്കുകളുടെ ICICI ബാങ്കും ആക്സിസ് ബാങ്കും ഒക്കെ അതിനുള്ള സംവിധാനം നൽകിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും സംവിധാനമാണ് അതായത് തന്നിട്ടുള്ളത്. ഒല ഇറക്കിയിട്ടുള്ള എല്ലാ സ്കൂട്ടറിൻ്റെയും ലിസ്റ്റാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. എസ് വൺ പ്രോ, ഒല എസ് വൺ 3 കിലോവാട്ട്, ഒല എസ് വൺ 2 കിലോവാട്ട്, ഒല എസ് വൺ എയർ 4 കിലോവാട്ട്, ഒല എസ് വൺ എയർ 3 കിലോവാട്ട്, ഒല എസ് വൺ എയർ
ടു കിലോ വാട്ട്. അപ്പോൾ ഇതനുസരിച്ച് പ്രൈസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. ഇത് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഈ എസ് വൺ എയറിൻ്റെ റേറ്റാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. നാല് കിലോ വാട്ടിന് 110,000 രൂപയും 3 കിലോവാട്ടിന് 100,000 രൂപയാണ് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അവർ സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നത് 4 കിലോവാട്ടിന് 165 കിലോമീറ്ററാണ്, അതുപോലെ 3 കിലോവാട്ടിന് 125 കിലോമീറ്ററും നൽകുന്നുണ്ട്. എസ് എൻ പ്രോയിലുള്ള ഒരു കാര്യം ഇതിനകത്ത് നൽകിയിട്ടില്ല, ഇതിൽ എക്കോ നോർമൽ സ്പോർട്സ് മോഡേ ഉള്ളൂ. എസ് എൻ പ്രോയിൽ ഹൈപ്പർ എന്ന ഒരു മോഡ് കൂടിയുണ്ട്, അത് ഇതിനകത്ത് നൽകിയിട്ടില്ല. എസ് എൻ പ്രോയുടെ ടോപ്പ് സ്പീഡ് 116 കിലോമീറ്ററാണ്, പക്ഷേ ഇവിടെ അത് 85 കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വണ്ടി നിങ്ങൾ ഓടിച്ചു നോക്കിയിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഡീലറിൻ്റെ അടുത്ത് പോയി ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രം വണ്ടി ബുക്ക് ചെയ്യുക. ഓക്കേ.